ഇപ്പോൾ ലീഗ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പലതും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതരാഷ്ട്രവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന വിധത്തിലുള്ളതാണ്. CPIM മതവിരുദ്ധ പ്രസ്ഥാനമാണെന്നും മറ്റുമുള്ള മുസ്ലിം ലീഗ് പ്രസിഡന്റിന്റെ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. കേരള വിഭജനം എന്ന മുദ്രാവാക്യവും ഇത്തരം അജണ്ടകൾ സ്വീകരിക്കുന്ന ലീഗ് പക്ഷപാതകളിൽ നിന്ന് ഉയർന്നു വന്നതാണ്. മതരാഷ്ട്രവാദികളുടെയും തീവ്രവാദ സമീപനം സ്വീകരിക്കുന്നവരുടെയും മുദ്രാവാക്യം ഏറ്റെടുത്ത് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുമ്പോൾ ആ സമൂഹത്തിൽ മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കുകയെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യം മുസ്ലിം ലീഗ് സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ജനാധിപത്യപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എത്തിക്കുകയെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയുടെ പ്രയോഗമാണ്. ഇത്തരം മതരാഷ്ട്രവാദ ആശയങ്ങളെ ചൂണ്ടിക്കാണിച്ച് ശക്തിപ്പെടാൻ സംഘപരിവാറിന് ഇത് അവസരമൊരുക്കുകയും ചെയ്യുന്നു. രാജ്യത്ത് BJP ഉയർത്തിയ തീവ്ര വർഗീയ നിലപാടുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു. ആ അരക്ഷിതാവസ്ഥ ഉപയോഗപ്പെടുത്തിയാണ് മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ തീവ്രവാദ രാഷ്ട്രീയവും മതരാഷ്ട്രീയവാദവുമെല്ലാം വേറൊരുപ്പിക്കുന്ന സ്ഥിതിയുണ്ടായത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷമാണ് മതരാഷ്ട്രവാദത്തിൻ്റെയും തീവ്രവർഗീയതയുടെയും ആശയങ്ങളുടെയും പ്രചാരണം പൊതുവിൽ ശക്തി പ്രാപിക്കുന്നത്. മുസ്ലിം ജനവിഭാഗങ്ങളിൽ മതരാഷ്ട്രവാദികൾ രൂപപ്പെടുത്തുന്ന തെറ്റായ ചിന്താഗതികളെ ചൂണ്ടിക്കാണിച്ചാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ വളരാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രാഷ്ട്രീയം BJPയുടെ വർഗീയ രാഷ്ട്രത്തിന് വളമാണ് ഒരുക്കുന്നത്. കേരള വിഭജനം എന്ന മുദ്രാവാക്യം ഇത്തരം അജണ്ടകൾ സ്വീകരിക്കുന്ന ലീഗ് പക്ഷപാതത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. മുസ്ലിം ലീഗിനോട് CPMന് പറയാനുള്ളത് ഇത് മാത്രമാണ്: നിങ്ങൾ ലീഗിൻ്റേത് മുസ്ലിം ലീഗിലെ സമ്പന്ന വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം സംഘടനകളെ യോജിപ്പിച്ച് നിർത്തുന്ന നയമായിരുന്നു. രാജ്യത്ത് സോഷ്യലിസവും കമ്മ്യൂണിസവും സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPIM പ്രവർത്തിക്കുന്നത്. അടിസ്ഥാന വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന CPIMൻ്റെ സമീപനം മുസ്ലിം ജനവിഭാഗങ്ങളിലടക്കം പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ്. മുസ്ലിം രാഷ്ട്രവാദമുയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയും തീവ്ര നിലപാടെടുക്കുന്ന മുസ്ലിം സംഘടനകളുമായും രഹസ്യമായും പിന്നീട് പരസ്യമായും അവർ ബന്ധം സ്ഥാപിച്ചു. അവരുടെ സംഘടനാ സംവിധാനത്തെ ഇടതുപക്ഷത്തിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും പ്രചാരണത്തിലും ലീഗ് ഉപയോഗിച്ചു. അവരുടെ മുദ്രാവാക്യങ്ങൾ പലതും സ്വീകരിക്കുന്ന നിലയും അവർ മുന്നോട്ട് വച്ചു. മുസ്ലിം മത സംഘടനകളുടെ നിലപാടുകൾ സൃഷ്ടിക്കുന്ന തിരിച്ചടി മറികടക്കാൻ മതരാഷ്ട്രവാദികളുമായുള്ള ചങ്ങാത്തമെന്നതാണ് ലീഗ് സ്വീകരിക്കുന്ന സമീപനം. മുസ്ലിം ലീഗ് ഇപ്പോൾ ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിനകത്ത് ഉയർന്നുവരുന്ന മതനിരപേക്ഷ ചിന്താഗതിക്കാരെ ദുർബലപ്പെടുത്തുന്ന വിധം മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയും അവരുടെ അജണ്ട പ്രചരിപ്പിക്കലുമാണ്. സങ്കുചിത രാഷ്ട്രീയ താൽപ്പര്യത്തിൻ്റെ ഭാഗമായി ഇത്തരം നിലപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഈ നയങ്ങൾക്കെതിരെ മതനിരപേക്ഷവാദികൾ രംഗത്ത് വരണം. BJPക്കെതിരായുള്ള പ്രതിരോധത്തിന് ഇത് അനിവാര്യമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്.